ഹായ് കുട്ടീസ്, ഇന്ന് നമ്മൾ ചെമ്മീനും മാങ്ങയും കൂടിയുള്ള ഒരു ചമ്മന്തിയാണ് റെഡിയാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആവശ്യമായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ കുറച്ച് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. നല്ല പൊടി പോലെ അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് കഷ്ണം മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്. ചമ്മന്തിയിൽ പുളി കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളിത് രണ്ട് കഷ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ട് ഒരു മൂന്നാല് കഷ്ണം ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരമുറി തേങ്ങ ചിരകിയതാണിത്. ചെറിയ ചാറായതുകൊണ്ട് ഫുള്ള് ഇതിൽ കൊള്ളില്ല, ഞെക്കി കൊള്ളിക്കുവാണ്. അപ്പോൾ അത് ഫുള്ള് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അടിച്ചെടുക്കാം. നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ദേവൂനും ജാനിക്കും ഉള്ളതെടുത്ത് മാറ്റിയിട്ട് ഞാൻ ബാക്കി മുളക് പൊടി ഇട്ടെടുക്കുവാണ്. അത് നമുക്കുള്ള ചമ്മന്തിയാണ്. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടി നന്നായിട്ട് അരിഞ്ഞിട്ടില്ല, അവിടെ ഇവിടെയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. കല്ലിലരച്ചാണെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു, പക്ഷെ കല്ലിലരക്കാൻ എനിക്ക് അറിയാത്തത് കൊണ്ട് മിക്സിയുടെ ജാറിൽ അരച്ചെന്നേ ഉള്ളൂ. ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.